അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹായ്, നമസ്കാരം. എങ്ങനെ ഒരു അക്യുപങ്ക്ചറിസ്റ്റ് ആവാം? അക്യുപങ്ക്ചർ കോഴ്സ് എങ്ങനെ പഠിക്കാം? അക്യുപങ്ക്ചർ ഫീൽഡിലോട്ട് എങ്ങനെ വരാം? ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ അക്യുപങ്ക്ചറിനെ കുറിച്ച് കൂടുതൽ അറിയണം, കോഴ്സ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അക്യുപങ്ക്ചർ സയൻസ്. അക്യുപങ്ക്ചർ സയൻസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് മെഡിസിൻ ഉണ്ട് ഇല്ലേ? അലോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, സിദ്ധവൈദ്യമുണ്ട്. അതുപോലെ ലോകത്ത് അലോപ്പതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു മെഡിക്കൽ സയൻസാണ് അക്യുപങ്ക്ചർ സയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ വലിയ രീതിയിൽ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ആളുകൾ പ്രൊഫഷനായിട്ട് ഈ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. കാരണം ഞാനൊക്കെ പറയാറുണ്ട്, ഒരു ഫാമിലിയിൽ എപ്പോഴും ഒരു അക്യുപങ്ക്ചറിസ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു ഫാമിലിയിലും മിനിമം ഒരു അക്യുപങ്ക്ചറിസ്റ്റ് എങ്കിലും ഉണ്ടായിരിക്കുക. ഒരു വിധം നമുക്ക്, നമ്മളൊക്കെ ഒരു വർഷത്തിൽ ഒരുപാട് ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ചികിത്സാവശ്യാർത്ഥം നമ്മൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ഒരു അക്യുപങ്ക്ചറിസ്റ്റ് ഉണ്ടാവുന്ന പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വലിയ രീതിയിൽ നമ്മുടെ ചിലവ് കുറക്കാനും അതുപോലെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ട് നടക്കാനൊക്കെ പറ്റും. അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്കറിയാം, അക്യുപങ്ക്ചറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞവരുണ്ടാവാം, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ടാവാം, ചെയ്തവരുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അവർക്കൊക്കെ അറിയായിരിക്കും അക്യുപങ്ക്ചർ എന്താണെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അക്യുപങ്ക്ചർ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റ് മെഡിസിൻ പഠിക്കുന്ന സ്റ്റുഡൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട്, പൊതുവെ നമ്മളൊക്കെ ഇപ്പോൾ SSLC കഴിഞ്ഞ് കുട്ടികൾ സ്കോപ്പ് നോക്കി, അല്ലെങ്കിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഏതാണ്, സാഹചര്യങ്ങൾ ചാൻസ് ഉള്ളത് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് മെഡിസിൻ പഠിക്കുന്നൊരു സാഹചര്യമാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ഡ്രീമിൻ്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും. എന്നാൽ അക്യുപങ്ക്ചറിൻ്റെ ഏതൊരു സ്റ്റഡി സെൻ്ററിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാലും അതിൽ പല ഏജ് ഉള്ളവർ, പല പ്രൊഫഷനിലുള്ളവർ ഒക്കെ ഉണ്ടാകും. ഓക്കെ, കാരണം പല ഫീൽഡിൽ, പല പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും അക്യുപങ്ക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് അക്യുപങ്ക്ചർ സ്റ്റഡി സെൻ്ററുകളിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ലൈഫിൽ ഒരുപാട് ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ, ഈവൻ എത്രയോ വർഷമായിട്ടുള്ള പഴക്കം ചെന്ന അസുഖങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഒരുപാട് മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറാതെ അവസാനമാണ് പൊതുവെ ഒരു അക്യുപങ്ക്ചറിലോട്ട് ട്രീറ്റ്മെൻറ്റ് വരുന്നൊരു സാഹചര്യം ഉണ്ടാവാറുള്ളത്. അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്കറിയാം, മറ്റ് ട്രീറ്റ്മെൻറ്റിലൊക്കെ പോയിട്ട് വലിയ എഫക്റ്റ് ഇല്ലാതെ വരുമ്പോൾ ഇനിയിപ്പോൾ അക്യുപങ്ക്ചറിലൂടെ ഒന്ന് പോയേക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ അവിടേക്ക് നിങ്ങൾക്ക്, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വളരെ മിറാക്കിളായിട്ടുള്ള ഒരു മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഫീൽ ചെയ്തവർ, എന്നാൽ ഇതൊന്ന് പഠിക്കണമല്ലോ എന്ന് ആഗ്രഹിച്ച് പഠിക്കുന്നവരായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ അക്യുപങ്ക്ചർ സയൻസ്, ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സായിരിക്കും ഉണ്ടായിരിക്കുക. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അക്യുപങ്ക്ചർ പഠിച്ച ഒരു അക്യുപങ്ക്ചർ പ്രാക്ടീഷണർക്ക് ഇന്ത്യയിൽ എവിടെയും സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള ഒരു നിയമമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷത്തെ ഡിപ്ലോമ വെച്ചിട്ട് തന്നെ ഒരു അക്യുപങ്ക്ചറിസ്റ്റായിട്ട് സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തെ കോഴ്സായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ, ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ അക്കാദമി എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓൺലൈൻ എന്നുള്ളത് വരാൻ കഴിയാത്ത, പ്രയാസമുള്ള വിദേശത്തുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തതാണ്. അവർ സ്വാഭാവികമായിട്ടും അവർക്ക് പോസിബിളാവുന്ന സമയത്ത് വന്നിട്ട് ക്ലിനിക്കുകളിൽ വന്നിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അവർ സ്വന്തം റിസ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് അക്യുപങ്ക്ചർ പഠിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ഓഫ്ലൈൻ കോഴ്സ് വരുന്നത് തന്നെ ഓരോ മാസത്തിലെയും സൺഡേസ്, ഞായറാഴ്ചകളിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക, ഡെയിലി ക്ലാസ് അല്ല ഉണ്ടാവുക. അതുകൊണ്ട് ഏതൊരാൾക്കും നല്ല ആഗ്രഹമുള്ള, പ്ലസ് ടു യോഗ്യതയുള്ള, പഠിക്കണം, എനിക്കൊരു പ്രൊഫഷൻ സ്വീകരിക്കണം, അതുപോലെ തന്നെ അക്യുപങ്ക്ചർ ഫീൽഡ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ഫീൽഡ് എന്താണെന്ന് അറിയണം, പഠിക്കണം, എൻ്റെ ഫാമിലിയിൽ എനിക്കൊരു അക്യുപങ്ക്ചറിസ്റ്റ് ആവണം, അല്ലെങ്കിൽ എൻ്റെ സൊസൈറ്റിയിൽ എനിക്കൊരു അക്യുപങ്ക്ചറിസ്റ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വന്ന് പഠിച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ത് അക്യുപങ്ക്ചർ കോഴ്സ് എന്ന് പറയുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഡെഡിക്കേഷൻ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോഴ്സ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ കോഴ്സുകൾ വരുന്നത് ഇപ്പോൾ നമ്മുടെ അക്കാദമി എന്ന് പറയുന്നത്
ഓറിയന്റൽ അക്കാദമി ഓഫ് അൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആൻഡ് ഏലിയറ്റ് സയൻസ് എന്ന് പറയുന്ന എൻ ജി ഒ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് നമ്മുടെ അക്കാദമികൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനമാണ് ഓറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആൻഡ് വെൽനെസ്. നമുക്ക് കോഴിക്കോട് ഫറോക്കിലാണ് ലൊക്കേഷൻ വരുന്നത്. അതുപോലെ കോട്ടക്കിൽ നമുക്ക് സ്റ്റഡി സെൻറ്റർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളെ സൗകര്യം ഏതാണ്, ഇനി ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലൊക്കെ കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം, ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ക ഒരു യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കോഴ്സ് ആയിരിക്കും. നമ്മളൊരു യൂണിവേഴ്സിറ്റി ഡിപ്ലോമ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതേ രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ല ഹൈ ഫാക്കൽറ്റീസ്, നല്ല വിശാലമായ ക്ലാസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പ്രത്യേക ട്രെയിനേഴ്സ്, അതായത് ടീച്ചേഴ്സ് നിങ്ങളെ കൂടെ എപ്പോഴും നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഓറിയന്റൽ അക്കാദമി ഓഫ് അൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആൻഡ് എലിയറ്റ് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എഫ് കെ എന്ന് പറയുന്ന അക്യുപങ്ക്ചർ ഫെഡറേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ഞങ്ങളുടെ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഗൽ ഇല്ലീഗൽ സപ്പോർട്ട്, ലൈഫ് ടൈം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഒരു പഠിക്കുക എന്നതിലപ്പുറം, അക്യുപങ്ക്ചർ സ്റ്റാഫ് എന്നതിലപ്പുറം നിങ്ങൾക്കതൊരു നല്ലൊരു ജോലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സപ്പോർട്ടും എന്തായിരിക്കും, അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ആയിരിക്കും ക്ലാസ് എടുക്കാനുണ്ടാകുക. പിന്നെ ഏതൊരാൾക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഫാമിലിയിൽ ഒരു അക്യുപങ്ക്ചറിസ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയൊരു കാര്യമാണ്. കാരണം ആളുകൾ വലിയൊരളവിൽ 90% എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ആളുകളുടെ ഹെൽത്ത് വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ എസ്പെഷ്യലി പല കാരണങ്ങൾ, മെഡിക്കൽ രംഗത്ത് നടക്കുന്ന പല കാരണങ്ങളിലും നമ്മൾ പെട്ടുപോയതിൻ്റെ പേരിലോ മറ്റോ ആളുകളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ് വളരെ വലിയ രീതിയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡയബറ്റിക്സൊക്കെ തുടങ്ങി മാരകമായ രോഗങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാതെ അസുഖങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ കൾച്ചർ ഒക്കെ ഡിസോർഡറായി. ഡിസോർഡർ ആകുമ്പോൾ സംഭവിക്കുന്ന ഇൻബാലൻസാണ് അസുഖം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അക്യുപങ്ക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻബാലൻസിനെ ക്ലിയർ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അതുപോലെ തന്നെ അക്യുപങ്ക്ചർ, അക്യുപ്രഷർ, മോക്സിബുഷൻ, ഇലക്ട്രോ അക്യുപങ്ക്ചർ, കപ്പിംഗ് തെറാപ്പി തുടങ്ങിയ അക്യുപങ്ക്ചർ അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് തെറാപ്പിയിലൂടെ അസുഖം ഭേദപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ. ഓക്കെ, കാരണം എന്തായാലും അക്യുപങ്ക്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയ രീതിയിലെങ്കിലും അതിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കും. വളരെ വലിയ സാധ്യതകളുള്ള, ഇനി ആ ഒരു രീതിയിൽ അക്യുപങ്ക്ചറിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ വളരെ വലിയ സാധ്യതയുള്ള, കാരണം ആളുകൾ ഒരുപാട് മരുന്ന് കുടിച്ച് മടുത്ത് അസുഖം മാറാതെ മരുന്ന് കുടിക്കാനുള്ള ഒരു മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ മരുന്നില്ലാത്ത ട്രീറ്റ്മെൻറ്റിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ വളരെ നല്ല രീതിയിൽ സ്കോപ്പുള്ള ഒരു മെഡിക്കൽ ഫീൽഡുമാണ്, വളരെ സിമ്പിളായിട്ട് അനായാസം പഠിച്ചെടുക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡൗട്ട്സ് മറ്റ്